അക്ഷയ സംസ്ഥാനത്ത് നിന്ന് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആണ്. അതോടൊപ്പം തന്നെ ശുചീകരണ യജ്ഞവും നടന്നു വരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിദേശന സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആണ്. അതുപോലെ പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ആഹ്വാനത്തെ തുടർന്നാണ് ഇന്ന് നമ്മൾ ശുചീകരണ യജ്ഞം നടക്കുന്നത്. അത് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ആഹ്വാനപ്രകാരം നടക്കുന്ന ശുചീകരണ യജ്ഞം സംസ്ഥാനമാകെ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് പൊതുസ്ഥലങ്ങളിലെല്ലാം ശുചീകരണങ്ങൾ നടക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ഈ പൊതുസ്ഥലങ്ങളിലെല്ലാം തന്നെ ശുചീകരണ പ്രവർത്തികൾ നടന്നിരുന്നു. ഇന്ന് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് തന്നെ ആളുകളെല്ലാം വീടുകളിലിരിക്കും. അങ്ങനെ ആളുകളെല്ലാം വീടുകളടക്കം വീടും പരിസരവും അതുപോലെ പൊതുസ്ഥലങ്ങളും അടക്കം ശുചീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഇന്നത്തെ ദിവസം ശുചീകരണ യജ്ഞമായി കണക്ക് കൂട്ടിയത്. അതുപോലെ തന്നെ കാലവർഷം ആരംഭിക്കുകയാണ്. കാലവർഷം നാളെ ആരംഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇതേ തുടർന്ന് ചിക്കൻ ഗുനിയ അതുപോലെ ഡെങ്കിപ്പനി അടക്കമുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യം എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു ആഹ്വാനം നടത്തിയത്. അതിനെ തുടർന്നാണ് ഇന്ന് ശുചീകരണ യജ്ഞം നടത്തുന്നത്. ഈ ശുചീകരണ യജ്ഞം ജില്ലയിലാകെ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അല്പസമയം മുൻപാണ് ജില്ലാ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ജില്ലാ ഉദ്ഘാടനം നിർവഹിച്ചത്. അക്ഷയ്, ഇന്ന് സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആണ്. ഇപ്പോൾ അക്ഷയ് നിൽക്കുന്നത് കണ്ണൂർ നഗരത്തിലാണ്. കണ്ണൂർ നഗരത്തിന്റെ ഒരു പൊതുചിത്രം എന്താണ്, ഗ്രാമങ്ങളുടേത് ഉൾപ്പെടെ? ഇത് കണ്ണൂർ നഗരത്തിൽ ഇന്ന് വാഹനങ്ങളൊന്നും നിരത്തിലിറങ്ങിയില്ല. അവശ്യ വാഹനങ്ങൾ മാത്രം നിലവിൽ നിരത്തുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ലോക്ക്ഡൌൺ ഞായറാഴ്ച ദിവസം ജനങ്ങളാകെ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ണൂർ നഗരത്തിൽ കാണാൻ സാധിച്ചത്. നഗരപ്രദേശങ്ങളിലും ഇതേ കാഴ്ചകൾ തന്നെയാണ് കാണാൻ സാധിച്ചത്. അവശ്യ ആവശ്യങ്ങൾ, അതായത് ആശുപത്രി ആവശ്യങ്ങളും മറ്റുമുള്ള ആവശ്യങ്ങൾക്ക് മാത്രമാണ് ആളുകൾ നിലവിൽ പുറത്തിറങ്ങുന്നത്. അത്രത്തോളം ആളുകൾ ഈ സമ്പൂർണ്ണ ലോക്ക്ഡൌണിനോട് ഇന്ന് സഹകരിക്കുന്ന ഒരു കാഴ്ചയാണ് ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും കണ്ണൂർ മേഖലയിൽ കാണാൻ സാധിക്കുന്നത്. ജിതേഷ്, അക്ഷയ്, പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ എന്തൊക്കെയാണ്? ദേശീയപാതകൾ ഉൾപ്പെടെ പോലീസിൻ്റെ പ്രത്യേകിച്ച് ഒരു വാഹന പരിശോധന അങ്ങനെ എന്തെങ്കിലും കണ്ണൂരിലുണ്ടോ? നിലവിൽ നിന്ന് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് തന്നെ വാഹന പരിശോധന പോലീസിന്റെ നേതൃത്വത്തിലൊന്നും കാണാൻ സാധിക്കുന്നില്ല. എങ്കിൽ പോലും നഗരപ്രദേശങ്ങളിലെല്ലാം പോലീസ് പട്രോളിംഗ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ പറയാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസമാണ് 5ാം ഘട്ട ലോക്ക്ഡൌൺ സംബന്ധിച്ച കേന്ദ്രത്തിന്റെ മാർഗനിർദ്ദേശം പുറത്തു വന്നത്. ഈ വലിയൊരു രീതിയിൽ ആശങ്കയോടെയാണ് ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും കാണുന്നത്. കാരണം കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലയിൽ രോഗവ്യാപന നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാന ശരാശരിയേക്കാൾ അധികം ഇരട്ടിയുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല എന്ന് പറയുന്നത്. ഈ കാര്യം കഴിഞ്ഞ ദിവസം അടക്കം മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതേ തുടർന്ന് മുഖ്യമന്ത്രി കണ്ണൂർ ജില്ലയ്ക്ക് ഒരു മുന്നറിയിപ്പ് തന്നെ നൽകിയിരുന്നു. അതായത് കണ്ണൂർ ജില്ലയിൽ ആളുകൾ ജാഗ്രത പാലിക്കുന്നില്ലെങ്കിൽ കർശന നടപടിയിലേക്ക് പോകേണ്ടി വരും. ട്രിപ്പിൾ ലോക്ക്ഡൌൺ അതുപോലെ നിരോധനാജ്ഞ അടക്കമുള്ള നടപടികളിലേക്ക് പോകേണ്ടി വരുമെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അടക്കം നിർദ്ദേശം നൽകിയിരുന്നു. ഇതേ തുടർന്ന് എങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ ഒരു കാഴ്ച, കണ്ണൂർ നഗരത്തിലുള്ള കാഴ്ച നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ആളുകൾ ഈ മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ് പോലും അവഗണിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആളുകളെല്ലാം വലിയ തോതിൽ നിരത്തുകളിൽ ഇറങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. വാഹനങ്ങളുടെ ഒരു നീണ്ട നിരയായിരുന്നു നഗരങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാണാൻ സാധിച്ചത്. അതായത് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ് നൽകിയതിനു ശേഷവും നഗരങ്ങളിലെ കാഴ്ച സമാനമായ രീതിയിലായിരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിലവിൽ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആശങ്കകൾ ഒട്ടേറെയാണ്. കാരണം ഈ സമ്പർക്ക രോഗവ്യാപന നിരക്ക് സംസ്ഥാന ശരാശരിയേക്കാൾ ഇരട്ടിയാണത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ധർമ്മടത്തെ ഒരു കുടുംബത്തിലെ 13 പേർക്ക് രോഗം വന്നത് അതും ഈ സമ്പർക്ക രോഗവ്യാപനത്തിലൂടെയായിരുന്നു വന്നത്. ജില്ലയിൽ ഇതുവരെ ഏകദേശം 25ലധികം പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗവ്യാപനം ജില്ലയിൽ വന്നിട്ടുള്ളത്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ജില്ലയിൽ വലിയൊരു ആശങ്ക നിലനിൽക്കുകയാണ്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിന്റെ ഒരു വിജ്ഞാപനം പുറത്തു വന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ വലിയ രീതിയിലുള്ള ഇളവുകൾ 5ാം ഘട്ടത്തിൽ നൽകിയത്. ഈ ഇളവുകളെ തുടർന്ന് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ നിലവിൽ പാസിന്റെ ആവശ്യമില്ലെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അങ്ങനെ ഈ ഒരു കാര്യം വലിയൊരു പ്രത്യാഘാതത്തിലേക്ക് നീങ്ങാൻ സാധിക്കും. കാരണം നിലവിൽ കേരളത്തിന്റെ വളർച്ച, രോഗവ്യാപന വളർച്ച എന്ന് പറയുന്നത് രാജ്യത്തെ രോഗവ്യാപന വളർച്ചാ നിരക്ക് അതിനേക്കാൾ ഇരട്ടി വളർച്ചാ നിരക്കിലാണ് നിലവിൽ സംസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംസ്ഥാനം ഒരു വലിയ ആശങ്കയിലൂടെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര വിജ്ഞാപനം പുറത്തു വരുന്നത്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇതിനെക്കുറിച്ച് പഠനം നടത്താൻ നിലവിൽ മുഖ്യമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൃത്യമായ പഠനങ്ങൾ നടത്തിയതിനു ശേഷം നാളെ ഇന്നോ നാളെയോ ഇതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിന് ശേഷമായിരിക്കും ജില്ലാ ഭരണകൂടം ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുക. കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ ആളുകൾ ജാഗ്രതയില്ലാതെ, തീർത്തും ജാഗ്രതയില്ലാതെ ആളുകൾ പുറത്തിറങ്ങുന്നത് സംബന്ധിച്ച ജില്ലാ ഭരണകൂടവും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനെക്കുറിച്ചെല്ലാം, അതായത് ഒരു നിരോധനാജ്ഞ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാൻ ജില്ലാ ഭരണകൂടം ഒരുങ്ങുമ്പോഴാണ് നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ ഇളവുകൾ നൽകുന്നത്. ഇളവുകൾ കഴിഞ്ഞ് നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം വന്നതിന് ശേഷം തന്നെ ജില്ലാ ഭരണകൂടം ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകും. അതിനുശേഷമായിരിക്കും ജില്ലയിൽ നിലവിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കണോ അതോ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ, രോഗവ്യാപനം അടക്കമുള്ള ഇടങ്ങളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കണോ എന്ന് തീരുമാനിക്കാം. ജിതേഷ്. അക്ഷയ്, മറ്റൊരു കാര്യം, ഈ വർഷത്തെ അധ്യയനം ആരംഭിക്കുന്നത് തന്നെ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയാണ്. സംസ്ഥാന സർക്കാർ അങ്ങനെയൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെയാണ്? ഇതേഷ്, അഞ്ചാം ഘട്ടത്തിൽ ഈ സ്കൂളുകൾ തുറക്കുന്ന കാര്യത്തിൽ സംസ്ഥാനങ്ങളുമായി ആലോചിച്ച് തീരുമാനം എടുക്കുമെന്നാണ് ഇന്നലെ, കഴിഞ്ഞ ദിവസം കേന്ദ്ര വിജ്ഞാപനത്തിൽ ഉണ്ടായിരുന്നത്. എങ്കിൽ പോലും സംസ്ഥാനത്ത് അത്തരത്തിൽ സ്കൂളുകൾ തുറക്കാൻ, ഈ മാസം എന്തായാലും സ്കൂളുകൾ തുറക്കാൻ യാതൊരു സാധ്യതയും ഇല്ല. നാളെ മുതൽ ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്, ഓൺലൈൻ പഠനത്തിന് എല്ലാവിധ സജ്ജീകരണങ്ങളും സംസ്ഥാനത്താകെ ഒരുക്കി. കണ്ണൂർ ജില്ലയിലും ഇത് സംബന്ധിച്ച ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായി. പക്ഷെ എങ്കിൽ പോലും നിലവിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിലവിൽ വിക്ടേഴ്സ് ചാനൽ വഴിയാണ് സംസ്ഥാനത്ത് ഓൺലൈൻ ക്ലാസുകൾ, വിദ്യാർത്ഥികൾക്കായി ഓൺലൈൻ ക്ലാസുകൾ ഒരുക്കുന്നത്.